അമ്മ നാട്ടിലെ വീടുകളിൽ എച്ചിൽ പെറുകിയും പാത്രം കഴുകിയും ഉണ്ടാക്കിയ പണം കൊണ്ട് മകളെ പഠിപ്പിച്ച പോലീസ് ഓഫീസർ ആക്കുന്നു ജോലിക്ക് കയറി 4 മാസം കഴിഞ്ഞപ്പോൾ തെറ്റിനെ കൂട്ടി നിൽക്കാത്തതിന്റെ പേരിൽ മനുഷ്യത്വം കുപ്പയിലിറഞ്ഞ അധികാര കേന്ദ്രങ്ങൾ കൈയാളുന്ന നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ജനസേവകർ കൂടി ചേർന്ന് അവളെ ശിക്ഷിക്കുന്നു ഇതായിരുന്നു റാബിയ സൈഫിയുടെ മരണം മരണപ്പെടുന്നതിനു തൊട്ടുമുന്നേ നാലിലേറെ പേർ ചേർന്ന് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരുന്നു ശേഷം ജീവനോടെ തന്നെ ഇരിക്കുമ്പോൾ അവളുടെ മുലകൾ രണ്ടും അറുത്തെടുത്തു ലൈംഗിക അവയവം കുത്തിക്കീറുകയും ചെയ്യുന്നു അവളുടെ മൃതദേഹം കിട്ടുമ്പോൾ കഴുത്ത് ഏകദേശം അറുത്തു തൂങ്ങിയ നിലയിലായിരുന്നു നെഞ്ചിൽ ആഴത്തിൽ കുത്തുകൊണ്ട് ഓട്ടയായിരുന്നു ശരീരത്തിൽ ആഗമാനം 50-ൽ കൂടുതൽ വെട്ടും കുത്തുമേറ്റ പാടുകളും ഉണ്ടായിരുന്നു ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം വേദന സഹിച്ച് ഒന്ന് ഞരങ്ങാൻ പോലും ആവാതെയായിരുന്നു അവൾ മരിക്കുന്നത് ഓഗസ്റ്റ് 26-ന് രാത്രി റാബിയയെ കാണാതായപ്പോൾ തന്നെ വീട്ടുകാർ കൂടെ ജോലി ചെയ്യുന്നവരെ അടക്കം പലരെയും വിളിച്ചു കുറേ കഴിഞ്ഞ ശേഷം ഒരു സഹപ്രവർത്തക ഇങ്ങോട്ട് അമ്മയെ വിളിക്കുന്നു തുടക്കത്തിൽ തന്നെ കോൾ റെക്കോർഡിലല്ലല്ലോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം കാര്യം പറയുകയാണ് റാബിയുടെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർ തന്നെ പിടിച്ചുകൊണ്ടുപോയി അവർ ചോദ്യം ചെയ്ത ശേഷം വിടുമെന്ന് പറഞ്ഞു അപ്പോൾ മേലുദ്യോഗസ്ഥന്റെ നമ്പർ ചോദിച്ചപ്പോൾ നൽകാൻ വിസമ്മതിച്ച സഹപ്രവർത്തക താനും നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തെന്നായിരുന്നു കുടുംബം പറഞ്ഞത് ശേഷം പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന റാബിയുടെ വീട്ടുകാരോട് ഒന്ന് ഇരിക്കാൻ പോലും പറയാതെ കേസ് നേരത്തെ എടുത്ത FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് മൊഴി പോലും എടുക്കാതെ മടക്കി അയക്കുകയായിരുന്നു ശേഷം ബീഹാറിൽ നിന്നും റാബിയുടെ ബോഡിയാണ് കിട്ടുന്നത് അത് ബാഗിൽ വീട്ടിൽ വന്ന പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ലായിരുന്നു എന്നാൽ റാബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിസാമുദ്ദീൻ എന്നയാൾ കീഴടങ്ങിയതായി പോലീസ് പറയുന്നു താൻ റാബിയുടെ ഭർത്താവാണെന്നും സൂരജ് കുൺ പാലി റോഡിനടുത്ത് വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നും ഇയാൾ അവകാശപ്പെടുന്നു ഇത് സംബന്ധിച്ച് സൂരജ് കുൺ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസ് പതിപ്പ് കുടുംബം അംഗീകരിക്കുന്നില്ല ലജ്പത് നഗർ DM ഓഫീസിലെ ഉദ്യോഗസ്ഥർ അവളുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന് അവർ പറയുന്നു പരിസരത്ത് നാളുകളായി നടക്കുന്ന അഴിമതി പ്രവർത്തനങ്ങളെക്കുറിച്ച് റാബിയയ്ക്ക് അറിയാമായിരുന്നു കോടിക്കണക്കിന് രൂപ സൂക്ഷിച്ചിരിക്കുന്ന DM ഓഫീസിനുള്ളിൽ ഒരു രഹസ്യ ലോക്കറിനെക്കുറിച്ച് റാബിയ തന്നോടും അമ്മയോടും പറഞ്ഞതായി റാബിയുടെ പിതാവ് സമീദ് അഹമ്മദ് പറയുന്നുണ്ട് പ്രതിദിനം 3-4 ലക്ഷം രൂപ വരുമായിരുന്നുവെന്ന് അവൾ പറഞ്ഞിരുന്നു അതേസമയം ഇത് അവളെ അപകീർത്തിപ്പെടുത്താനും കേസിന് മറ്റൊരു കോണും നൽകാനുമുള്ള ഗൂഢാലോചനയാണെന്ന് കീഴടങ്ങിയാളുടെ കൊലപാതക കുറ്റസമ്മതത്തെക്കുറിച്ച് കുടുംബം പറയുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 27-നാണ് നിഷ്ഠൂരമായ ഈ സംഭവം നടക്കുന്നത് ഇന്നുവരെ ഇതിനെതിരെ ഡൽഹി അധികാര കേന്ദ്രത്തിൽ നിന്നോ മറ്റേതെങ്കിലും കോണിൽ നിന്നോ ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയിട്ടില്ല എന്നത് വേദനാജനകമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായ ആ പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതും അത് പുറം ലോകം അറിയാതെ മൂടിവെക്കപ്പെട്ടതും ഇന്ത്യയിലാണെന്ന് നാം ഓർക്കണം കേസെടുത്തിട്ടില്ല മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ല സോഷ്യൽ മീഡിയ ഹാഷ്ടാഗ് ഇട്ടിട്ടില്ല ആരും എഴുകുതിരി തെളിച്ചില്ല അറിഞ്ഞവർ പോലും പറഞ്ഞില്ല എന്നാൽ ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അഫ്ഗാനിലെ ഭീകരതയും ക്രൂരതയും ഉയർത്തിക്കാട്ടി പ്രതികരിക്കുന്ന ഇന്ത്യ എൻ്റെ സ്വന്തം രാജ്യത്ത് നടന്ന ഈ പൈശാചിക പ്രവൃത്തി കാണാതെ പോയതെന്ന് ചിന്തിച്ചു പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞും മറിഞ്ഞും നടക്കുന്ന പ്രതിഷേധങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തട്ടെ റാബിയയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യട്ടെ അവൾക്ക് നീതി കിട്ടട്ടെ